കഴിഞ്ഞ ദിവസമാണ് കോട്ടയത്ത് നവജാത ശിശുവിനെ നീതു എന്ന് പറയുന്ന യുവതി തട്ടിയെടുത്തത് ശേഷം നവജാത ശിശുവിനെ ഗൈനക്കോളജി വിഭാഗത്തിൽ നിന്ന് ഊർജിതമായ തിരച്ചിലിനൊടുവിൽ തിരിച്ചു കിട്ടുകയും ചെയ്തു എന്നാൽ ഇതിനു പിന്നിലെ കഥകൾ കൗതുകത്തോടെയാണ് നാട്ടുകാർ ഇപ്പോൾ വീക്ഷിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നത് എന്തിനാണ് നീതു ഈ നവജാത ശിശുവിനെ തട്ടിയെടുത്തത് ഡോക്ടറിൻ്റെ വേഷത്തിൽ സ്റ്റെതസ്കോപ്പ് അണിഞ്ഞുകൊണ്ട് കുട്ടിയുടെ അമ്മയുടെ അടുത്ത് വന്ന് പരിശോധനയ്ക്കായി കുട്ടിയെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാണ് നീതു കുഞ്ഞിനെ എടുത്തു കൊണ്ടുപോയത് എന്നാൽ സംശയം തോന്നിയ ബന്ധുക്കളാണ് പിന്നീട് ആശുപത്രി അധികൃതരെ വിവരമറിയിക്കുകയും ആശുപത്രി അധികൃതർ അങ്ങനെ ഒരു ഡോക്ടറെ ഇവിടെ ഇല്ല എന്ന് റപ്പിച്ചു പറഞ്ഞതും ശേഷമായിരുന്നു അന്വേഷണത്തിനൊടുവിൽ കുട്ടിയെ കണ്ടെത്തിയത് നീതുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കോട്ടയം എസ് പി ഡി ശിൽപയടക്കം കഥകൾ പലതും വിവരിക്കുകയാണ് തിരുവല്ല സ്വദേശിനിയാണ് ഇരുപത്തിയൊൻപത് വയസ്സുകാരിയായ നീതു പക്ഷെ നിലവിൽ കളമശ്ശേരിയിലെ ഫ്ലാറ്റിൽ വാടകയ്ക്കാണ് നീതു താമസിക്കുന്നത് നീതു വിവാഹിതയുമാണ് നീതുവിൻ്റെ ഭർത്താവ് ഗൾഫിൽ കടന്ന് കഷ്ടപ്പെടുകയാണ് അതേസമയം ഭർത്താവ് ഗൾഫിലാണെങ്കിലും നീതുവിന് ഇവിടെ മറ്റൊരു ബന്ധം കൂടെ ഉണ്ടാകുന്നു ടിക്ടോക്കിൽ നിന്നും പരിചയപ്പെട്ട ഇബ്രാഹിം ബാദുഷയാണ് ആ മറ്റൊരു കഥാപാത്രം അതായത് നീതുവിൻ്റെ കാമുകൻ ബാദുഷ വിവാഹ വാഗ്ദാനം നൽകി നീതുവിനെ പലതവണ ഉപയോഗിക്കുന്നു പോരാത്തതിന് ഇബ്രാഹിം ബാദുഷയുടെ സ്ഥാപനത്തിൽ നീതു ജോലിക്ക് കയറുകയും ചെയ്യുന്നു പിന്നീട് ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് വേറൊരു സമാനമായിട്ടുള്ള സ്ഥാപനം തുടങ്ങുകയും ചെയ്തു ടിക്ടോക്കിലൂടെ ഇവർ പരസ്പരം കൂടുതൽ അടുത്തു എന്ന് നേരത്തെ പറഞ്ഞുവല്ലോ അതിനുശേഷമായിരുന്നു ഇവരുടെ പ്രണയബന്ധം പൊട്ടിമുളയ്ക്കുന്നത് അങ്ങനെയിരിക്കെ ഇബ്രാഹിം ബാദുഷയിൽ നീതു ഗർഭിണിയാകുന്നു ഇത് ഇബ്രാഹിം ബാദുഷയെ അറിയിക്കുന്നു ഇത് നീതുവിൻ്റെ ഭർത്താവിനും അറിയാമായിരുന്നു എന്ന സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ ഇയാൾ നീതുവിനെ കൈയ്യൊഴിയുന്നു വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിക്കുക മാത്രമല്ല മറ്റൊരു വിവാഹത്തിനും ഇയാൾ ഉടൻ തന്നെ ശ്രമിക്കുകയാണ് നീതുവിൻ്റെ കുഞ്ഞ് അലസിപ്പോയെങ്കിലും ഇത് ഇബ്രാഹിം ബാദുഷയുടെ കുഞ്ഞാണ് എന്ന് കാണിച്ച് അയാളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനാണ് നീതു കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും ഒരു പിഞ്ചുകുഞ്ഞിനെ ഇന്നലെ മോഷ്ടിച്ചെടുത്തത് തട്ടിയെടുത്ത കുഞ്ഞ് ഇബ്രാഹിമിന്റെ കുഞ്ഞാണെന്ന് വരുത്തി തീർക്കാനായിരുന്നു നീതുവിന്റെ ശ്രമം അതേസമയം നീതുവിന്റെ കയ്യിൽ നിന്നും വൻ തുകയാണ് ഇബ്രാഹിം പലതവണയായി മേടിച്ച് പറ്റിച്ചിട്ടുള്ളത് എന്നും നീതു പറയുന്നു മുപ്പത് ലക്ഷം രൂപയും സ്വർണവുമാണ് ഇബ്രാഹിം തന്റെ കയ്യിൽ നിന്നും വാങ്ങിയിട്ടുള്ളത് ഇതേ തുടർന്ന് ഇബ്രാഹിം ബാദുഷയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കസ്റ്റഡിയിൽ പരസ്പര ബന്ധമില്ലാതെയാണ് നീതു സംസാരിക്കുന്നത് എന്നാണ് പോലീസ് പറയുന്നത് ഇബ്രാഹിം മറ്റൊരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതും ീതുവിനെ ചുടിപ്പിച്ചു അതോടുകൂടെയാണ് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതിനായി കുഞ്ഞിനെ നീതു തട്ടിയെടുത്തത് നീതുവിന്റെ ഗർഭം അലസിപ്പോയെങ്കിലും തട്ടിയെടുത്ത കുഞ്ഞ് ഇബ്രാഹിമിൻ്റെതാണെന്ന് വിശ്വസിപ്പിച്ച് ഇബ്രാഹിമിനെ വരിതിയിലാക്കാനായിരുന്നു നീതുവിന്റെ ശ്രമം എന്നാണ് പോലീസ് പറയുന്നത് നിലവിൽ ഇതിനു പിന്നിൽ മറ്റൊരു റാക്കറ്റുകളുമില്ലെന്നും കോട്ടയം എസ് പി ഡി ശില്പ വ്യക്തമാക്കി